സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ എല്ലാ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നമ്മുടെ റോബിൻ മച്ചാൻ്റെയും ആരതി പൊടിയുടെയും എല്ലാവരുടെയും വക ഞാനൊരു ഓണാശംസകൾ നേരുകയാണ്. അഡ്വാൻസായിട്ട് കടന്നോട്ടെ. നാളെയും മറ്റന്നാളും മുതലോ ഇനി ഉത്രാടപ്പാച്ചിലൊക്കെ ആയല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ആ ഒരു വീഡിയോ വന്നപ്പോൾ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ കുരുപൊട്ടിയിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോഴും റോബിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അതായത് ഇവന്മാരൊക്കെ വിചാരിച്ച എന്താ, റോബിനെയും ആരതിനെയും ഒന്നും ആരും ഇൻ്റർവ്യൂവിലൊന്നും വിളിക്കുന്നില്ല, ആരും ഇൻ്റർവ്യൂവിൽ വിളിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഓണം നമ്മുടെ ആൾക്കാർക്ക് മാത്രമാണ്, വേറെ ആരെയും വിളിക്കുന്നില്ല എന്നൊക്കെ തരത്തിലാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞത്. അതിനൊക്കെ വിപരീതമായിട്ട് ദേ വരുന്നത് നമ്മുടെ റോബിൻ മച്ചാൻ്റെ പിന്നെ ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടോളി. അതായത് ഇവന്മാരുടെ ഇൻ്റർവ്യൂ കാണാൻ ഒരു കുഞ്ഞുണ്ടാവില്ല. ഈ റോബിൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഇൻ്റർവ്യൂ കാണാൻ ഒരു 2 മില്യണും അടിക്കുമെന്നുള്ളതാണ്. അതായത് ഇവന്മാർ ഇത്രയും ആൾക്കാർ വന്നിട്ട് ആടുന്ന് ബായിട്ട് അലക്കിയാൽ കൂടി ആകെ കിട്ടുന്ന വ്യൂസ് ഒരു 50,000 ഇല്ല ഒരു 20,000 അത്രയേ കിട്ടുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാലോ, അതായത് മറ്റവൻ്റെ വീഡിയോ ചെയ്യാൻ പോയ ടീമെല്ലാം ഇപ്പം തിരിച്ച് റോബിൻ്റെ പേരും പറഞ്ഞ് റോബിൻ്റെ വീഡിയോ ചെയ്യണം. കാരണം എന്താ അറിയുക, ചാനൽ എങ്ങനെയെങ്കിലും മോണിറ്റൈസായി കിട്ടണ്ടേ, 10 പൈസേൻ്റെ വരുമാനമില്ല ഇപ്പോഴേ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ആ മനുഷ്യൻ്റെ അവസ്ഥ അതിനാകെ പിരാന്തായിരിക്കുകയാണ്. അത് പിരാന്ത് പിടിച്ച് നടക്കട്ടെ, പക്ഷെ അത് കുറച്ച് കൂടുതൽ കളിക്കുന്നുണ്ട്. അത് നമ്മളെ പറയുന്നതല്ല, സ്ത്രീകളെ പറയുന്നുണ്ട്. അത് വളരെയധികം മോശമായ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പിന്നെ എന്താ പറയേണ്ടത്, ആവശ്യമില്ലാത്ത പേരുകൾ വിളിക്കുക, ആവശ്യമില്ലാത്ത തരത്തിൽ അവരെ മോശമായി ചിത്രീകരിക്കുക, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വളരെയധികം മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് അവൻ അധികം കളിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്താ പറയേണ്ടത്, അപ്പോൾ ഡോക്ടർ റോബിൻ മച്ചാൻ്റെ ഇൻ്റർവ്യൂ വരുന്നു എന്ന് അറിഞ്ഞതിൽ പിന്നെ ഇവിടെ പല ആൾക്കാർക്കും ഉറക്കം പോയിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, ഡോക്ടർ റോബിനെ എല്ലാവരും കൂടി അങ്ങ് ഒതുക്കി. എല്ലാവരും കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, ഡോക്ടർ റോബിൻ്റെ കൂടെയുള്ളവർ തന്നെയാണ് കൂടുതലും ഒതുക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നത്. അത് ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഏതായാലും ഡോക്ടർ റോബിനെ ഒരു ഒതുക്കി ഒരു മൂല കിട്ടൂ, ഇനി ഡോക്ടർ റോബിൻ്റെ ശല്യം ഉണ്ടാവില്ല, അങ്ങനെ തങ്ങളുടെ ആൾക്കാർക്ക് ആ സൈഡിലൂടെ അങ്ങ് കയറി പോകാം, അങ്ങനെ കുറച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ ആരും അത് ഏറ്റെടുത്തിട്ടൊന്നുമില്ല. കാരണം ഈ SP എന്ന് പറയില്ലേ, സ്വയം പുകഴ്ത്തല്ലേ, ഞാനതുണ്ട് എനിക്കിതുണ്ട് എന്നൊക്കെ പറയുന്നത്, അത് ആർക്ക് കേൾക്കാനുള്ള താല്പര്യം? കാരണം ഡോക്ടർ റോബിന് ഒരു 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു 5 രൂപയെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കും. പക്ഷേ വേറെ ഏതോനാ കൊടുക്കുന്നത്? ഒരിത്തലും കൊടുക്കത്തില്ല. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ വെടി വിട്ട് നടക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം വരൂ കേട്ടോ, അയ്യോ മാസ്റ്റർ പ്രഭു മറ്റവനെ പറയുന്നേ, എൻ്റെ ഈ ചാനലിൽ മറ്റവനെ പറയാൻ ഞാൻ ഉപയോഗിക്കത്തില്ല. കാരണം എന്താണെന്നാൽ അവനെ പറഞ്ഞിട്ട് എനിക്ക് 5 പൈസേൻ്റെ അകത്ത് കിട്ടൂല. കാരണം ഇത് കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇത് റോബിൻ്റെ കാര്യം പറഞ്ഞാൽ മാത്രമേ എനിക്ക് പൈസ കിട്ടുള്ളൂ. ഞാൻ അതുകൊണ്ട് റോബിൻ്റെ കാര്യമേ പറയുള്ളൂ. റോബിൻ്റെ ഫോട്ടോയും ബുക്കും, റോബിൻ്റെ തമ്പിലേനും ബുക്കും. നമ്മൾ റോബിൻ മച്ചാൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് വർഷങ്ങളായിട്ട്. നമ്മളിന്നും ബായി അടപ്പിക്കാനൊന്നും ആർക്കും കഴിയില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓണത്തിന് നമ്മുടെ ഡോക്ടർ റോബിൻ മച്ചാൻ്റെ ഇൻ്റർവ്യൂ വരുന്നുണ്ട്. അത് കേരളത്തിലൊരു തരംഗമായി മാറും. വീണ്ടും റോബിൻ തരംഗം വരാൻ പോവുകയാണ്. ഈ വീണ്ടും റോബിൻ തരംഗം വരാൻ പോകുമ്പോൾ ഞെട്ടിയിരിക്കുന്ന പല ആൾക്കാരുമുണ്ട്. കാരണം ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വന്നു കഴിഞ്ഞാൽ അത് ഒരു വലിയ ഒരു പ്രശ്നമാകും. കാരണം ഞങ്ങൾക്ക് വീണ്ടും പ്രശ്നമാകുമല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ചില ടീമുകളുണ്ട്. അപ്പോൾ ഏതായാലും അവന്മാരുടെയൊക്കെ അണ്ണാക്ക് കൊടുക്കാൻ തന്നെയാണ് ഡോക്ടർ റോബിൻ വരുന്നത്. ഡോക്ടർ റോബിൻ ഇൻ്റർവ്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ പിരാന്തൻ്റെ വേറൊരു ഇതുണ്ടല്ലോ, അവനെ ഒരു 3-4 സംഭവമുണ്ട്. ഈ 3-4 ഫേക്ക് ID ഉണ്ട്. അപ്പോൾ അപ്പാണ്ടി വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അപ്പാണ്ടി മറ്റവൻ്റെ ചാനലാണ് കേട്ടോ, നിങ്ങൾ ഇനി ആരും അതിൻ്റെ അകത്ത് പോയിട്ട് ഇതൊന്നും വിളിക്കണ്ട, അവൻ്റെ ചാനലിൽ ഞാനത് അവൻ്റെ ഫേക്ക് ID ആണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു അടി തന്നെയാണ് ഡോക്ടറുടെ ഇൻ്റർവ്യൂ, നിങ്ങൾ സൂക്ഷിച്ചോ. കാരണം ഡോക്ടർ വീണ്ടും രംഗത്ത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇവിടെ അവസരങ്ങൾ ഇനിയും നഷ്ടപ്പെടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. പിന്നെ ചിലപ്പോൾ ഡോക്ടർ റോബിന് ഇൻ്റർവ്യൂവിൽ പല കാര്യങ്ങളും പറയുകയും ചെയ്യും. അതായത് അദ്ദേഹം നേരിട്ട ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് ആ ഇൻ്റർവ്യൂവിന് വേണ്ടി കാത്തിരിക്കാം. മറ്റുള്ളവരുടെയൊക്കെ ഏതായാലും ഓണസമ്മാനമായിട്ട് ഡോക്ടർ റോബിൻ ഫാമിലിക്ക് തരുന്നൊരു വലിയ സമ്മാനം തന്നെയാണിത്. അതുപോലെ മറ്റവന്മാർക്ക് കൊടുക്കുന്നൊരു വലിയ ശിക്ഷ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. അതായത് നമ്മൾ ഈ പിന്നെ എന്താ പറയുക, എല്ലാ വീഡിയോക്കും പോയിട്ട് ലൈക്കും കമൻറ്റും അടിക്കുമ്പോഴേ അവന്മാർ നമ്മളെ പരിഹസിക്കുകയാണ് ശരിക്ക്. അതായത് ഡോക്ടർ റോബിൻ്റെ വീഡിയോ ചെയ്യുകയാണെന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിക്കുകയാണ്. അതായത് മറ്റേ വട്ടാവളിയെ നിങ്ങൾ നോക്കണ്ട, കാരണം അതിൻ്റെ ചാനലും പോയിട്ട് ആകെ നക്കി നാറാണക്കല ഈ തെണ്ടി എരപ്പായിട്ട് ജീവിക്കുന്ന ഒരുത്തനാണ്. ആണ് അത് ആകെ തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. അതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിചാരിച്ചാൽ എന്താ അറിയുക, എനിക്ക് ആ ഇയാളെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചില്ലറ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ്. ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് തേഞ്ഞൊട്ടിയിരിക്കുന്ന ഒരു സാധനമാണ്. മനസ്സിലായി? ശവം തന്നെ പറയാം. നമ്മൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് ആർക്കെങ്കിലും അതിനോട് പോയിട്ട് സംസാരിക്കാൻ പറ്റുമോ? കാരണം സ്റ്റാൻഡേർഡ് ഇല്ലല്ലോ. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു സംഭവമില്ല.
ആ വായിലെ വർത്തമാനം നിങ്ങൾ കേട്ടിട്ടോ, അവരൊക്കെ എങ്ങനെ ഈ പിന്നെ ഈ അവൻ്റെ അവരൊക്കെ കമൻ്റ് ഇടുന്ന ഈ സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ സഹോദരിമാരെ, നിങ്ങൾ മറ്റേ പിന്നെ നിങ്ങൾ ആരെയോ സ്നേഹിച്ചോ ആരെയോ റോബിനെ വെറുത്തോ, എന്നാലും നിങ്ങൾ ഇതുപോലുള്ള വേട്ടാവളിയനെ നിങ്ങൾ എന്തിനാണ് വെറുതെ സപ്പോർട്ട് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ നിങ്ങൾ കളിയാക്കുന്നതെന്ന് എനിക്കറിയാം. അതായത് നിങ്ങൾ കൂടെ ചേർന്നിട്ട്, കാരണം നിങ്ങൾക്ക് നിങ്ങൾ കളിയാക്കുന്നതല്ലെങ്കിൽ, നിങ്ങൾ ഇത്രയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഒരു നിങ്ങൾക്ക് എത്ര ഗ്രൂപ്പുണ്ട്? അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും 1000 സബ് പോലും ആ വേട്ടാവളിയന് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, എല്ലാവരുമായി ഇൻ്റർവ്യൂ കാണുക. അപ്പം നാളെ ഇതിനെക്കാട്ടി ഒരു പൊളി വീഡിയോ വരുന്നുണ്ട്. നന്ദി, നമസ്കാരം.